ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീട്ടിൽ ഇതുവരെ ഗ്രീൻ ചിക്കൻ കുറുമ ഉണ്ടാക്കി നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഗ്രീൻ ചിക്കൻ കുറുമ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പിടി അളവിലെ മല്ലിയിലയും ഒരു പിടി തന്നെ പുതിനയിലയും എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. പിന്നെ വലിയൊരു പീസ് ഇഞ്ചിയും ഒരു പത്തല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ രണ്ട് വലിയ ഉള്ളി നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 200 ml അളവിൽ തൈര് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ മുഴുവനായി പിഴിഞ്ഞെടുത്ത് ജ്യൂസ് കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 ബദാമും 10 കാഷ്യൂ നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ നട്ട്സ് ചെറുതായിട്ടൊന്ന് ചീനച്ചട്ടിയിലിട്ട് ചൂടാക്കി എടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒരു 5 ഏലക്കായും 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകും 1/2 ടേബിൾ സ്പൂൺ അളവിൽ പെരുംജീരകവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 750 ഗ്രാം അളവിൽ ചിക്കനാണ്, വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലകൾ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഈ ഒരു ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കൊരു 20 മിനിറ്റ് നന്നായിട്ട് ഈ മസാലകളെല്ലാം ചിക്കനിലൊന്ന് പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഞാൻ നമ്മൾ മസാലകൾ അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും എടുക്കുന്നത് പോലെ ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഓയിലൊന്നും വേണ്ട. പിന്നെ ഇതിലേക്ക് ഒരു 2-3 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. 1 പീസ് കറുവപ്പട്ടയും 1 ബേ ലീവ്സും കുറച്ച് കറിവേപ്പിലയും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിനി ഇതിലേക്ക് മസാലകൾ നല്ലതായിട്ട് പിടിച്ച് വന്നിട്ടുള്ള നമ്മുടെ ഗ്രീൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കനിലേക്ക് ഗരം മസാല പൗഡറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ ചൂടാക്കിയെടുത്ത ബേ ലീവ്സും ഗ്രാമ്പൂവും കറുവപ്പട്ടയും കൂടെ ചേരുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ചിക്കന് കിട്ടുക. ഇനി ഈ ചിക്കനൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ മസാലകളെല്ലാം നല്ലതുപോലെ അരച്ചെടുത്ത് ചേർത്ത് കൊടുത്തത് കൊണ്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മുടെ ചിക്കൻ കറി ഇരിക്കുന്നത്. അതുകൊണ്ട് അടിയിൽ പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും 3 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടറും ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഗ്രീൻ ചിക്കനൊരു സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത്. ഇനി ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്ത് ബട്ടർ മെൽറ്റായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഗ്രീൻ ചിക്കൻ ഗ്രേവി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ചിക്കൻ വാങ്ങുമ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹാപ്പിയായിട്ടും ഇരിക്കുക. അടുത്ത വീഡിയോയിൽ കണ്ടവരേക്കും ടേക്ക് കെയർ. താങ്ക് യു.